ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ധനീസ് കിച്ചൻ. ഇന്ന് ഞാനിവിടെ കടച്ചക്ക പായസം അഥവാ ബ്രെഡ് ഫ്രൂട്ട് പായസമാണ് തയ്യാറാക്കുന്നത്. ഓണത്തിന് ഒരല്പം വ്യത്യസ്ത രുചിയോടുകൂടിയ ഒരു പായസം തയ്യാറാക്കുന്ന രീതിയിലാണ് ഇത് തയ്യാറാക്കുന്നത്. ഇത് തയ്യാറാക്കാനായിട്ട് ഞാനൊരു പഴുത്ത ശീമച്ചക്ക അഥവാ കടച്ചക്ക എടുത്തു വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ തൊലിയെല്ലാം നല്ലതുപോലെ കളയണം. ഇപ്പോൾ ഞാൻ ഈ കടച്ചക്കയുടെ മുഴുവൻ തൊലിയും കളഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഇതൊന്ന് നന്നായിട്ട് നടുകീറി ചെറുതായിട്ട് ഒന്ന് മുറിച്ചിടണം. ഇപ്പോൾ ഞാൻ ഈ കടച്ചക്ക മുഴുവനായിട്ടും ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്തിട്ടാണ് ഞാനിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നത്. ഇപ്പോൾ ഇത് നന്നായിട്ട് അരച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിവിടെ ഇരിക്കട്ടെ, നമുക്ക് ബാക്കിയുള്ള ചേരുവകൾ കൂടി നോക്കാം. സ്റ്റൗ ഓൺ ചെയ്ത് ഒരു പാൻ അടുപ്പത്ത് വെക്കുക. പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. ഇനി നെയ്യ് ഒന്ന് ഉരുകി വരുമ്പോൾ തന്നെ ഇതിലേക്ക് നമുക്ക് ഈ അരച്ചെടുത്ത അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് ഇതിൻ്റെ പച്ചച്ചുവയൊക്കെ മാറി കിട്ടുന്ന അത്രയും നേരം നമുക്കിത് നന്നായിട്ടൊന്ന് ഈ നെയ്യിലിട്ട് മൂപ്പിച്ചെടുക്കണം. ആവശ്യത്തിനനുസരിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരല്പം കൂടി നെയ്യ് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുകയാണ്. ഇപ്പോൾ ഇത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ തേങ്ങയുടെ രണ്ടാം പാല് ഒരു മുക്കാൽ കപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇങ്ങനെ തേങ്ങാപ്പാൽ ചേർക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് അതൊന്ന് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് എടുക്കാം. ഒരു കപ്പ് ഉരുക്കി അരിച്ചെടുത്ത ശർക്കരപ്പാനി എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഒരു അര കപ്പ് ശർക്കരപ്പാനി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ മധുരം ചേർക്കുന്നത് നമ്മൾ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. അതുകൊണ്ട് ഒരു അര കപ്പ് ശർക്കരപ്പാനി ആദ്യം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി മധുരം ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ കുറച്ച് കുറച്ച് ചേർത്തിട്ട് വേണം ഈ ഒരു പായസത്തിലേക്ക് ചേർക്കാൻ. ഇനി ബാക്കിയുള്ള ആ ശർക്കരപ്പാനി കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. ഇനി ശർക്കരയുടെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് നമുക്കൊരു നുള്ള് ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പായസം അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് തന്നെ ഒന്ന് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് കൊടുക്കണം. എന്നിട്ട് വേണം നന്നായിട്ടിത് ഇളക്കിയെടുക്കാൻ. ഇപ്പോൾ ശർക്കരയൊക്കെ നന്നായിട്ടൊന്ന് വെട്ടിത്തിളക്കാൻ തുടങ്ങി. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് എടുത്തു വെച്ച ഒന്നാം പാല്, തേങ്ങയുടെ ഒന്നാം പാല് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് ഒരു ടീസ്പൂൺ ചുക്കുപൊടി കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ചുക്കുപൊടി ഇങ്ങനെ ചേർക്കുന്നത് നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടി മാത്രമല്ല, നമ്മുടെ നല്ല ദഹനത്തിനും കൂടിയിട്ടാണ് ഇങ്ങനെ ചുക്കുപൊടി ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് രണ്ട് ഏലക്കായ ഒന്ന് ചതുക്കി പൊടിച്ചിട്ട് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പായസം ഏകദേശം റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് വേറൊരു ചീനച്ചട്ടി എടുത്തു വെക്കുക. എന്നിട്ട് അതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി നെയ്യ് നന്നായിട്ട് ഉരുകി വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു പിടി അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അണ്ടിപ്പരിപ്പ് ഏകദേശം നന്നായിട്ട് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ഒരല്പം മുന്തിരിങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇങ്ങനെ മൂപ്പിച്ചെടുത്ത അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും നമുക്ക് നമ്മുടെ തയ്യാറാക്കി വെച്ച പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ കടച്ചക്ക അഥവാ ശീമച്ചക്ക പായസം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വേറൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഇതുപോലെ കടച്ചക്ക കിട്ടുകയാണെങ്കിൽ വളരെ സ്വാദിഷ്ടമായ ഒരു വ്യത്യസ്ത രുചിയോടുകൂടിയ ഒരു പായസം നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പം ഇതുപോലെ കടച്ചക്ക കിട്ടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താഴെയുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതായിരിക്കും. ഇനിയും നല്ല നല്ല റെസിപ്പീസുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.